നമസ്കാരം. അധ്യാപക നിയമന കേസിൽ അറസ്റ്റിലായ തൃണമൂൽ മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ പ്രതികരണം പുറത്ത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കള്ളക്കേസിൽ കുടുക്കിയതായിരുന്നെന്നുമാണ് പാർത്ഥയുടെ നിലപാട്. ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ അഴിമതി കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് പാർത്ഥ പ്രതികരിച്ചു. കാലം യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 20 വർഷത്തോളമായി തൃണമൂലിന്റെ സെക്രട്ടറി ജനറലായിരുന്ന പാർത്ഥ ചാറ്റർജി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തൻ കൂടിയായിരുന്നു. 2020 ആരംഭത്തിൽ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനായി പാർത്ഥ ചാറ്റർജിയെ നിയമിച്ചു. എന്നാൽ ഇഡിയുടെ റെയ്ഡിനിടെ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും പാർത്ഥയുടെ ഉറ്റ സുഹൃത്തായ നടി അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതോടെ പാർത്ഥയ്ക്കെതിരായ തെളിവുകളുടെ ശക്തി ആർജിച്ചു. അധ്യാപക നിയമനത്തിൽ അഴിമതി നടന്ന സമയത്ത് ബംഗാളിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പാർത്ഥ ചാറ്റർജി. അഴിമതി കേസിൽ നാണം കെട്ട തൃണമൂൽ സർക്കാർ ഒടുവിൽ മന്ത്രിസഭയിൽ നിന്ന് പാർത്ഥയെ പുറത്താക്കിയാണ് തഴുതപ്പിയത്. നിലവിൽ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും തന്റെ വിശ്വസ്തനെ നീക്കം ചെയ്തത് പൊതുജനത്തിന് മുൻപിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി. അതിനിടെ അർപ്പിതയുടെ മറ്റൊരു അപ്പാർട്ട്മെന്റിലും വെള്ളിയാഴ്ച രാവിലെ ഇഡി റെയ്ഡ് നടത്തി. അർപ്പിതയുടെ അടുത്ത ബന്ധുക്കളുടെ വസതികളും തൃണമൂലിന്റെ മറ്റ് മന്ത്രിമാരുടെ നീക്കങ്ങളുമെല്ലാം ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പാർത്ഥ ചാറ്റർജിക്കെതിരായ അഴിമതി കേസിൽ അന്വേഷണത്തിന് IB സഹായം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പാർത്ഥയുടെ വീട്ടിൽ മോഷണം നടന്ന പശ്ചാത്തലത്തിലാണ് ഇൻവിജിലൻസ് ബ്യൂറോയുടെ സഹായം ഇഡി തേടിയത്. 24 പർഗാനസ് ജില്ലയിലെ വസതിയിൽ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അഴിമതിക്ക് തെളിവായി നിരവധി രേഖകൾ വീട്ടിൽ നിന്ന് കടത്തിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് IB സഹായം തേടിയത്. അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് MLA മാട്ടിക് ഭട്ടാചാര്യയെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. അഴിമതി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പാർത്ഥ ചാറ്റർജിയെ മമതാ ബാനർജി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അധ്യാപക നിയമന കേസിൽ ഇതുവരെ ഇഡി കണ്ടെത്തിയത് 50 കോടി രൂപയാണ്. ഇതിനു പിന്നാലെയാണ് മന്ത്രിസഭയിൽ നിന്നും പാർത്ഥ ചാറ്റർജിയെ പുറത്താക്കിയത്. മന്ത്രിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത പണവും സ്വർണവും 20 പെട്ടികളിലായിട്ടാണ് മാറ്റിയത്. മന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള പ്രതിപക്ഷ പ്രതിഷേധവും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റെയ്ഡിന്റെ ചിത്രങ്ങളും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി. ഇതോടെ 5 ദിവസം പിടിച്ചു നിന്ന ശേഷമാണ് ഒടുവിൽ മുഖം രക്ഷിക്കാൻ തൃണമൂൽ നടപടിയെടുത്തത്. പശ്ചിമബംഗാൾ വാണിജ്യ വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്നുമാണ് പാർത്ഥയെ നീക്കിയത്. പാർട്ടി അച്ചടക്ക സമിതി ചേർന്നാണ് തീരുമാനമെടുത്തത്. പാർത്ഥ ചാറ്റർജിയെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും നീക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.